നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം വാവുബലിയെ കുറിച്ചാണ്. ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതി കർക്കിടക വാവുബലിയാണ്. എന്താണ് കർക്കിടക വാവുബലിയുടെ പ്രാധാന്യം? എന്തിനു വേണ്ടിയാണ് കർക്കിടകത്തിൽ വാവുബലി നടത്തുന്നത് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൽ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് മൂർത്തിത്വേ പരികല്പിത ശശഭൃതു ആത്മാ അപുനർജന്മന ആത്മേത്യാന്മവിധം കൃതുശ്ചികചിതം ഭർത്താമര ജ്യോതിഷം എന്ന ശ്ലോകമാണ്. ആത്മപ്രഭാവകാരകനായ, ആത്മവിത്തായിരിക്കുന്ന, പിതൃകാരകനായിരിക്കുന്ന ആദിത്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകമാണ്. ആദിത്യൻ പിതൃകാരകനാണ്, ആത്മകാരകനാണ്. അവിടെ മൂർത്തിത്വേ പരികല്പിത എന്ന പദത്തിന് മനുഷ്യന്റെ ജന്മവുമായി ഒരു ബന്ധം. ഒരു മൂർത്തി പരികല്പനം ചെയ്തെടുക്കുവാൻ വേണ്ട സമയക്രമത്തെ അത് സൂചിപ്പിക്കുന്നു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 തർപ്പരയും 9 പൂർവാക്ഷരയും കഴിയുമ്പോൾ മാതൃഗർഭത്തിൽ ഒരു കുട്ടി പൂർണ്ണരൂപം പ്രാപിക്കും. പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രസവം നടക്കാം. ഇത് പറയുവാൻ കാരണം, മരണം വേറൊരു ജന്മം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മറ്റൊരു ജന്മം കൈക്കൊള്ളുകയാണ്. ദേഹം ഉപേക്ഷിച്ച് ദേഹി പുനർജനിക്കുന്നു എന്നുള്ളത് ഒരു സങ്കല്പമാണ്. മരണത്തെക്കുറിച്ച് ഗരുഡ പുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും ഉപനിഷത്തുകളിലുമൊക്കെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ, പലവിധമായിരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി. ശേഷക്രിയാ പദ്ധതി പോലുള്ള പുസ്തകങ്ങളിലും മരണവും മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സഞ്ചയനം, അടിയന്തരം ആദിയായ കർമ്മങ്ങൾ നടത്തും. സഞ്ചയനം എന്നാൽ സമ്മിക്കാകും വിധം അയനം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് സമ്മിക്കാകും വിധം അയനം ചെയ്യുക? പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ദേഹത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളെ വേർപെടുത്തി ദേഹിയെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് സഞ്ചയനത്തിലൂടെ നടക്കുന്നത്. ആ 5-ാം ദിവസത്തിനു ശേഷം 7 ദിവസം 7 മാസം, ഒരു ഗർഭത്തിലെ ഗർഭത്തിൻ്റെ പൂർണ്ണമയിലുള്ള 7 മാസം പോലെ 7 ദിവസങ്ങൾ ആ പിതൃ വളരുകയാണ്. അല്ലെങ്കിൽ സഞ്ചയനത്തോടുകൂടി ഒരു പിതൃവിൻ്റെ ജനനത്തിൻ്റെ ആരംഭഘട്ടം തുടങ്ങുകയാണ്. ഒരു കുട്ടി മൂത്തിത്വം ചെയ്യുവാൻ, അല്ലെങ്കിൽ കരചരണാദികൾ വന്ന് ഒരു പുരുഷാകൃതി കൈക്കൊള്ളുവാൻ 7 മാസം വേണമെങ്കിൽ ആ ദേഹി ഒരു പിതൃസ്വരൂപമാകുവാൻ 7 ദിവസങ്ങൾ വേണം. ഈ ദേഹിയുടെ, ഈ പിതൃവിൻ്റെ വളർച്ചാ കാലഘട്ടങ്ങളാണ്. ആദ്യ 2 മാസം ഇവിടെ 2 ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നു. അങ്ങനെ 14-ാമത്തെ ദിവസം ആ പിതൃ അതിൻ്റെ പൂർണ്ണരൂപം കൈക്കൊള്ളും. പിന്നെ നമുക്ക് ഡെലിവറിക്ക് കാത്തിരിക്കുന്ന പോലുള്ള 2 ദിവസമാണ്. അതുകൊണ്ട് 15-ാമത്തെ ദിവസം ഹൈന്ദവ വിശ്വാസപ്രകാരം അടിയന്തരത്തിനുള്ള കർമ്മങ്ങൾ ആരംഭിക്കും. ആ പിതൃവിന് ഏറ്റവും പ്രധാനപ്പെട്ട രക്തബന്ധമുള്ള ആളുകൾ 11-ന് തേച്ചുപോയി നടക്കുന്നു. 16-ന് സവിണ്ടി അടിയന്തരം, 16-ന് ആ പിതൃവിനെ പറഞ്ഞുവിടുന്ന ചടങ്ങാണ് ആ കുടുംബത്തിൽ നടക്കുന്നത്. അങ്ങനെ 16-ൻ്റെ അന്ന് ആ പിതൃ യാത്രയാവുകയാണ്. ആ പിതൃവിനോടുകൂടി 12 യമകിങ്കരന്മാർ യാത്ര തിരിക്കുന്നു. 12 ദിവസം, അത് 12 മാസം, ഒരു സൂര്യവട്ടക്കാലമായി നമുക്ക് സങ്കല്പിക്കുന്നു. അങ്ങനെ
ചന്ദ്രമണ്ഡലത്തിൽ പ്രവേശിച്ച പിതു സൂര്യമണ്ഡലത്തിൽ അലിഞ്ഞു ചേരുവാൻ, മോക്ഷം ലഭിക്കുവാൻ, വിഷ്ണുപദം പ്രാപിക്കുവാനായി 12 യമകിങ്കരന്മാരോടൊപ്പം യാത്ര തിരിക്കുന്നു എന്നുള്ളതാണ് സംഘർഷം. അങ്ങനെ ഓരോ മാസവും നമ്മൾ ആ പിതുവിനുള്ള വഴിച്ചെലവായി മാസം വിരിയിട്ടു. പിതൃവിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. പോകുന്ന വഴിക്ക് പിതൃവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാനായി നമ്മളൊരു മാസം വിരി ഒരു പിതൃവിനാവശ്യമുള്ള ചിലവ് കൊടുക്കും. അങ്ങനെ 12-ാമത്തെ മാസം വിഷ്ണുവിൻ്റെ അടുക്കൽ എത്തും. പക്ഷേ വിഷ്ണുവിൽ ലയിക്കണമെങ്കിൽ ആ പിതൃ ശുദ്ധപിണ്ഡമായിരിക്കണം. അശുദ്ധമായ വസ്തുക്കളൊന്നും വിഷ്ണുപദം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആണ്ടുവിരി തർപ്പണങ്ങളൊക്കെ ചെയ്ത് ആവശ്യമെങ്കിൽ പിതൃശുദ്ധി വരുത്തി ആവാഹനാദി കർമ്മങ്ങൾ ചെയ്ത് യമരാജഹോമമത്തിൽ അല്ലെങ്കിൽ തിലഹോമമത്തിൽ പിതൃവിനെ ആവാഹിച്ച് ചേലാമറ്റത്തോ തിരുനെല്ലിയോ തിരുവല്ലമോ പോലുള്ള പുണ്യസ്ഥാനങ്ങളിൽ സമർപ്പിച്ച് പ്രതമായിരിക്കുന്ന പിതൃവിനെ പിതൃസ്വരൂപമാക്കുന്നു, ഈശ്വരാംശമാക്കുന്നു. അങ്ങനെ ആക്കിയില്ല എങ്കിൽ അബ്ദദീക്ഷാതി ലോപേന പ്രേതായാത പിശാചതാം, ആ ആണ്ടുകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ താമസം നേരിട്ടാൽ അല്ലെങ്കിൽ വിഘ്നം നേരിട്ടാൽ അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നില്ല എന്ന് ധരിച്ചാൽ പ്രേതായാത പിശാചത, ആ പ്രേതം പൈശാചിക രൂപം കൈക്കൊള്ളും. പ്രേതത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രേതം പൈശാചിക ഭാവം കൈക്കൊണ്ടാൽ അതിനെ ഭയം നേരിടും. അപ്പൊ ചിലപ്പോൾ കുടുംബത്തിൽ അനിഷ്ടതകളും പ്രക്രിയകളും അല്ലെങ്കിൽ പിള്ളേർക്ക് അസുഖം, നമുക്ക് അസുഖം, പ്രശ്നങ്ങളൊക്കെ വരുമ്പം ദൈവജ്ഞന്റെ അടുക്കൽ ചെല്ലുന്നു. അദ്ദേഹം പ്രശ്നം വെച്ച് ദൈവർവാ ധർമ്മദേവി പണിപിതൃ ബുദ്ധി ബ്രാഹ്മണ പ്രേതഭൂതേ എന്ന ക്രമത്തിൽ നോക്കുമ്പോൾ ഇതാ നിങ്ങളുടെ കുടുംബത്തിൽ പ്രേതകോപമുണ്ടെന്ന് പറയും. പിതൃക്കളൊക്കെ ഒരു പൈശാചിക സ്വരൂപം കൈക്കൊണ്ടിരിക്കുന്നു. പ്രേതം എന്നുള്ളതുണ്ടോ? ഇത് മറ്റൊരു ബുദ്ധിമാണ്. പ്രത്യഗതസ്യ അംശക പ്രേതഹ, പ്രേതം അതിന്റെ അംശകളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചൈതന്യം സർവഭൂതാനാം നിവർത്തം ജഗതാത്മനി നാദബ്രഹ്മതദാനന്ദം അദ്വിതീയം ഉപാസ്മകി. ചൈതന്യം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും അന്തർലീനമാണ്. എങ്ങനെ? നാദത്തിൽ ബ്രഹ്മമെന്നത് പോലെ, തിലേ തൈലം, എള്ളിൽ എണ്ണയുള്ളത് പോലെ, വഗ്നി കാഷ്ഠം, വിറകിൽ അഗ്നിയുള്ളതുപോലെ, എല്ലാ വസ്തുക്കളിലും ചൈതന്യം എന്ന് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സിനുള്ളിൽ ഒരു നെഗറ്റീവ് എനർജിയായി ആ പൈശാചിക ഭാവം ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ വർദ്ധിക്കും. ജ്യോതിഷന്റെ അടുത്ത് ചെല്ലും. ജ്യോതിഷൻ പറയും ഇവിടെ ഒരു പ്രേതദോഷം സംഭവിച്ചിരിക്കുന്നു, അത് പിതൃ പ്രേതമായിട്ട് വന്നിരിക്കുന്നു. മാർഗം എന്താ? കുരിയാറ്റ ക്ഷേത്രപിണ്ഡം തിലഹവനമഹോ ബ്രാഹ്മണാനഞ്ച ഭുക്തി. തിലഹവനം ബ്രാഹ്മണ ദക്ഷിണ അല്ലെങ്കിൽ ബ്രാഹ്മണ കാൽകഴുകി ചൂട്ട്, തിലഹവും നമസ്കാരം, ഇതൊക്കെ ഇതിൻ്റെ പരിഹാരമായി പറയും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നമുക്ക് കർക്കിടകവാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അതിനിപ്പുറം പ്രേതം എന്താണ്, ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ. എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ വാവിടുന്നതിന് ബലിയിടുന്നതിനുള്ള പ്രാധാന്യം? ഹൈന്ദവ വിശ്വാസപ്രകാരം 3 ബലിയാണുള്ളത്: തുലാമാസം, കുംഭമാസം, കർക്കിടകമാസം. അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ തുലാമാസത്തിലെ ബലി പിതൃക്കൾക്കുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഉച്ചയ്ക്കുള്ളൊരു ഊണായിട്ട് വേണമെങ്കിൽ കുംഭമാസത്തിലെ ബലിയെ സംബന്ധിച്ച് കർക്കിടകത്തിൽ അവർക്ക് കൊടുക്കുന്ന അത്താഴം. അപ്പോൾ 3 ബലി: തുലാം, കുംഭം, കർക്കിടകം. ഒരു വർഷം ഒരു ദിവസമായി സങ്കല്പിക്കും. അപ്പോൾ പിതൃക്കൾക്ക് 3 ബലി കൊണ്ട് ഒരു ദിവസത്തെ 3 നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു എന്നൊരു സങ്കല്പം. വൈകുന്നേരമാകുമ്പോൾ ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിൽ അത്രയും പേര് ആ കുടുംബത്തിൽ ഒത്തിരിയും ഉള്ളവർക്ക് ജോലിക്ക് പോയവരും സ്കൂളിൽ പോയവരും പണിക്ക് പോയവരും ഒക്കെ നമുക്ക് ആ കുടുംബത്തിൽ ഒത്തിരിയും. അപ്പൊ ജ്ഞാതാജ്ഞാതങ്ങളായിരിക്കുന്ന പിതൃക്കൾക്കെല്ലാം സമഷ്ടിയായി ചെയ്യുന്ന ബലിയാണ് കർക്കിടകമാവുക. ജ്ഞാതവും അജ്ഞാതവുമായിരിക്കുന്ന പിതൃക്കൾ, എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം, മുത്തച്ഛനെ അറിയാം, അതിനു മുമ്പുള്ള പിതൃക്കളെ എനിക്കറിയുന്നില്ല.
അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾവി മാത്രം, എനിക്ക് അജ്ഞാതം. അങ്ങനെ ജ്ഞാതവും അജ്ഞാതവുമായി അറിയാവുന്നതും അറിയാത്തതുമായ അഖില ബന്ധുക്കൾക്കും ബലിതർപ്പണം ചെയ്യുന്നു. മാതൃവഴിയായിട്ടുള്ള, പിതൃവഴിയായിട്ടുള്ള, മാതുലവഴിയായിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും സങ്കല്പിച്ച് ബലിതർ. കർക്കിടകത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. കർക്കിടകം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഒരു അയലത്തിന്റെ വ്യത്യാസം. മൃഗാദ്യം മാസഷർക്കഞ്ചം ഭവേത് എത്രോത്തരായണം, കർക്കിടാദ്യം മാസഷർക്കം ദക്ഷിണായണ സംഗമം. കർക്കിടകം മുതൽ ധനു വരെയുള്ള ആറു മാസങ്ങൾ ദക്ഷിണായണം. ദക്ഷിണായണത്തിൽ മരിച്ചാൽ മോക്ഷം ലഭിക്കും എന്നൊരു സങ്കല്പം. അതുകൊണ്ടാണ് ചാപാസ്റ്റ ഭാരതഘടെ ധനുമാസത്തിൽ തുടങ്ങിയ ഭാരതയുദ്ധത്തിൽ ശരശിയിൽ കിടക്കുന്ന ഭീഷ്മർ കർക്കിടകം വരെ സ്വച്ഛന്ദ മൃതിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ കർക്കിടകമാസം വരെ മൃതിക്കായി കാത്തത്. കാരണം ആ അയനത്തിൽ ബലിയിട്ടാൽ എല്ലാ പിതൃക്കളും തൃപ്തരാകും എന്ന് വിശ്വസിക്കുന്നു. വധമാസങ്ങളിൽ പെടുന്ന ഒന്നാണ് ശ്രീകർണവേ ദശമുഖൻ. കർക്കിടകമാസം വധമാസം. വനിതയെ ഹിരണ്യൻ, ഹിരണ്യകശിപിനെ കൊന്ന കന്നിമാസം വധമാസം. ചാപാശ്ച ഭാരതഘടം, മഹാഭാരത യുദ്ധം തുടങ്ങിയ ധനുമാസവും വധമാസം. കാണ്ഡവനം ദഹിച്ച മാസമാണ് മീനമാസം. അപ്പൊ ചില ആളുകളൊക്കെ, ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ വന്ന് ചോദിക്കും, ജ്യോതിഷരെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മരിക്കാറായി കിടക്കുക, ആളുകൾ മരിക്കുന്നില്ല, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും അവർക്കെന്നുള്ള പരിഹാരങ്ങൾ ഉണ്ടായി. ചില ആളുകൾ പറയും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഒരു ബാധയായിരുന്നു, മരിച്ചു കഴിഞ്ഞിട്ടും ബാധയാണ്, അതുകൊണ്ട് ഈ ബാധ നമുക്കൊന്ന് മാറ്റാനെന്തെങ്കിലും മാറുന്നുള്ളൂ. ചില ആളുകൾ മരിച്ചാൽ ആളും ദുഃഖമായിരിക്കും, ചില ആളും ഭരിച്ചാൽ സന്തോഷമായിരിക്കും. അപ്പൊ എന്തായാലും ഏത് വിധത്തിലുള്ളതാണെങ്കിലും മൃതി സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ, അത് എങ്ങനെയുള്ളതാണെങ്കിലും വളരെ വേദനിപ്പിച്ചുള്ള മൃതിയാണെങ്കിലും, ഇനി വേദനയൊന്നുമില്ലാതെ ഇയാളൊന്നും മരിച്ചു കണ്ടാൽ മതി എന്നുള്ളൊരു മൃതിയാണെങ്കിലും ഒക്കെ, ആര് മരിച്ചാലും ആ പ്രേതം അതിൻ്റെ പൈശാചിക ഭാവം കൈക്കൊണ്ടാൽ അത് കുടുംബദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രം. അതുകൊണ്ട് കർക്കിടകമാസത്തിലെ ബലി അതിനെല്ലാം ഒരു പരിഹാരമായി നിർണയിക്കുന്നു. പിതൃക്കൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇനിയും മോക്ഷപ്രാപ്തി ഉണ്ടായിട്ടില്ല എങ്കിൽ ഒക്കെ നമുക്ക് ആ കർക്കിടകമാസത്തിലെ ബലി കൊണ്ട് അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. കാരണം അത് ജ്ഞാതാജ്ഞാതങ്ങളായിരിക്കുന്ന അഖില പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിയാണ്. സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് വന്ന് ബലിയിടാം, കാരണം പൂർവികർക്ക് വേണ്ടി ബലിയിടാം, അച്ഛൻ്റെ അച്ഛന് വേണ്ടിയിടാം, മുത്തച്ഛന് വേണ്ടിയിടാം. അപ്പോൾ അങ്ങനെ കർക്കിടകമാസത്തിലെ ബലി സമാഗതമായിരിക്കുകയാണ്. എല്ലാ ആളുകളും പിതൃമോക്ഷത്തിനായി ആ ബലിയിട്ട് പിതൃക്കൾക്ക് പിരിഞ്ഞിരുത്തി കുടുംബത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാനായി. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കർക്കിടകമാസത്തിലെ ബലി തർപ്പണങ്ങളൊന്നും സർക്കാർ അനുവദിക്കുന്നില്ല. അപ്പം വീടുകളിലാണെങ്കിലും ബലി ചെയ്യാം, ഒരു വിളക്കിന് മുന്നിൽ പിതൃവായി സങ്കല്പിച്ച് ബലി തർപ്പണം നടത്താം, കൈബലി സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുടുംബത്തിരുന്നാണെങ്കിലും പിതൃസ്മരണയിൽ ബലിതർപ്പണാദികൾ നടത്തി പിതൃക്കളുടെ അനുഗ്രഹാശിസുകളിലൂടെ എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുവാൻ, ആ ബലിതർപ്പണാദികൾ പങ്കെടുത്ത് പിതൃപ്രീതി വരുത്തുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.